ഓർമ്മണേ പണ്ട് അമ്പ് ചെയ്ത് കിടന്ന സമയത്ത് അമ്പ് കൊണ്ട് കിടന്ന സമയത്ത് മൃദു സഞ്ജീവിനി അത് മരത്തിമലയിലാണ് ഈ സംഭവം ഉള്ളത്. അത് ഹനുമാൻ ആ മൃദു സഞ്ജീവിനി എടുക്കാൻ ഈ മരത്തിമലയിലോട്ട് പോയി. അവിടെ ചെന്ന് പുള്ളിക്കാരന് കൺഫ്യൂഷനെ സാധനമാണെന്ന് പറഞ്ഞു കൺഫ്യൂഷനെ. അങ്ങനെ എന്ത് ചെയ്തു പുള്ളിക്കാരൻ ഈ മല പൊക്കി എടുത്തോണ്ട് അങ്ങ് വന്നു കൂടുതൽ അതിന്ന് കുറച്ച് പാർട്സ് വന്ന് വീണ് അവിടെ ഹനുമാന്റെ അമ്പലം ഹനുമാന്റെ അമ്പലം അവിടെ വെച്ച് കഴിഞ്ഞാൽ വല്ല പ്രത്യേകിച്ച് ഉത്സവം എന്ന് പറഞ്ഞാൽ ഡിസംബർ ജനുവരി ടൈമിലാണ് അമ്പലത്തിൽ ഉത്സവം. ട്രാവലർ പ്രൊമോട്ട് ചെയ്യുന്നല്ല എപ്പോഴും വീട്ടിൽ നിന്ന് ആർക്കായാലും മതി. മാക്സിമം മാക്സിമം വെളി വീട്ടിലിരിക്കാൻ തന്നെ ശ്രമിക്കണം. എനിക്കെന്തായാലും മേലോട്ട് കയറാൻ പറ്റത്തില്ല, വീട്ടുകാരൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ മൂന്നുപേരായിരിക്കും മുന്നോട്ട് പോകുന്നത്. എനിക്ക് കയറാൻ പറ്റിയില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ കമ്പനിക്കിരിക്കുമായിരുന്നു മരുതിമലയിലെത്തി. മരുതിമല കേറി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. മരുതിമല എന്ന് പറയുന്നത് നമ്മളെ കൊല്ലം ജില്ലയില് വെളിയം ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മരുതിമലയുടെ പുറകിൽ ചെറിയൊരു ഐതിഹ്യമൊക്കെ ഉണ്ട്. പണ്ട് രാമരാവണ യുദ്ധകാലത്ത് ഹനുമാൻ മരുത്വാമല ചുമതല വരുന്ന സമയത്ത് അതിൽ നിന്നും അടർന്നു വീണ ചെറിയൊരു ഭാഗമാണ് ഈ മരുതിമല എന്നാണ് അറിയപ്പെടുന്നത്. സോ അങ്ങനെ ഒരു ഐതിഹ്യം ഇതിൻ്റെ പുറകിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാവും അതിൻ്റെ ഒരു ആംബിയൻസും വിളക്ക് വെപ്പും അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ 24 ഏക്കറിലാണ് മൊത്തം ഒരു സ്ഥലമുള്ളത്. ഇതിൽ ഇവിടെ വരുന്ന ആൾക്കാരെ മാക്സിമം എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഇവിടെ ചെറിയൊരു പാർക്ക് പോലത്തെ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടായിരുന്നു. അത് മഴ കാരണമാണ് എല്ലാം വെള്ളത്തിലായത്. നമ്മൾ പ്രതീക്ഷ ഈ ടൈമൊന്നുമല്ല, വെളുപ്പിനൊരു എന്താ പറയുക ഒരു 6 ആകുമ്പോൾ ഇവിടെ എത്തണം എന്നുള്ള രീതിക്കാണ് നിന്നത്. മഴ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വേറെ പ്രോഗ്രാം കൂടെ പ്ലാൻ ചെയ്തൊക്കെ വെച്ചായിരുന്നു, പക്ഷേ നടക്കുമോ എന്ന് അറിയത്തില്ല. സോ ഇപ്പൊ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സീസണോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് 24/7 ഓപ്പൺഡ് ആണ്. പിന്നെ കയറി വരാനോ വഴികളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. രണ്ട് വഴികളാണ് ആകെപ്പാടെ കൂടി കയറി വരാനുള്ളത്. അതിൽ ഒരു വഴി നമുക്ക് നടന്നു കയറാൻ മാത്രമേ പറ്റത്തുള്ളൂ. സോ ഇതാണ് മരുതിമലയുടെ വിശേഷങ്ങൾ. ഉറപ്പായിട്ടും നിങ്ങളിവിടെ വരണം. ബാക്കി വീഡിയോ നിങ്ങളടുത്ത് ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വരേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ശേഷം, ഒരു 11 മണിക്ക് ശേഷം നിങ്ങൾ ഇവിടെ കേറാനാണ് ഉറപ്പായിട്ടും ഉരുകേണ്ടി വരും. ചൂടാണ് ഞങ്ങൾ ഞങ്ങൾ എന്തായാലും പോയിട്ടില്ല. ഞങ്ങൾ എന്തായാലും താഴെ ഇരുന്ന് വിമാനത്തിന്റെ വേഷമായിട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങള് ആൾക്ക് ഒരു കുപ്പി വെള്ളമായിട്ട് വേണം വരാൻ. പിന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചറും ട്രക്കിംഗ് കൂടെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഏറ്റവും പറ്റിയ സ്ഥലം. കൂടുതൽ വലിയ പ്രതീക്ഷയോടെ അതിന് വേണമെങ്കിൽ ചെല്ലല്ലോ, കാരണം അതിന് മാത്രം ഒന്നും അതിന് വേണമെങ്കിൽ കാണാനായിട്ട്. പക്ഷേ നല്ലൊരു ഫ്രഷ് എയർ അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട്. വലിയ പ്രതീക്ഷയോടാണ് വന്നത്, പക്ഷേ ഞങ്ങളും പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. അതിന് വേണ്ടിട്ടൊന്നുമില്ല. ഓക്കേ, അപ്പോൾ അടുത്ത സ്പോട്ടിൽ വെച്ച് കാണാം, അടുത്ത വീഡിയോ കാണാം. സർപ്രൈസ് വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും കാണാം. ഓക്കേ.